മനുജേട്ടാ, നമ്മുടെ ഈ ഒരു സ്റ്റാർ പോംസ് എന്ന് പറയുന്ന ഈ ഒരു കെന്നൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഓക്കെ. ഈ സംഭവം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് 2012 തൊട്ട് സ്പിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 വർഷമായിട്ട് നമ്മുടെ കെനലിൽ അപ്പം വീട്ടിലപ്പോൾ ഡോഗ്സ് ഉണ്ട്. ഡോഗ്സ് ഉണ്ട്. അതായത് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന നിങ്ങൾ പോമറേനിയൻ എന്ന് പറഞ്ഞ ബ്രീഡല്ലേ? സ്പിറ്റ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം സ്പിറ്റ്സ് മാറി പോമിലേക്ക് ആയിട്ടുണ്ട്. അതായത് കെനൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് തൊട്ടേ പോമുണ്ട്. പോമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർ പോംസ് ഉള്ള പേരിൽ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ. നിലവിൽ നമുക്ക് ഇപ്പോൾ എത്ര ഡോഗ്സ് ഉണ്ട്? പോം ആയാലും സ്പിറ്റ്സ് ആയാലും ഇപ്പം നമ്മുടെ കയ്യിൽ മൊത്തം 24 ഡോഗ്സ് ഉണ്ട്. ഓക്കെ. രണ്ടോട് പോമും സ്പിറ്റ്സും എല്ലാം ചേർത്തിട്ട് ഓക്കെ ചേർത്തിട്ട് പിന്നെ സ്പിറ്റ്സ് തന്നെ 6 ഉണ്ട് ഇപ്പോൾ. ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ബ്രീഡിനെ പരിചയപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു സംഭവമാണ് പോമറേനിയൻ സ്പിറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ നമുക്ക് 2 ടൈപ്പിലുള്ള ഡോഗ്സും ഉണ്ട്, പോമറേനിയൻ ഉണ്ട്, സ്പിറ്റ്സും ഉണ്ട്. പോമറേനിയൻ ഉണ്ട്, സ്പിറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ രണ്ടും സെയിം കളർ, ഗോൾഡൻ കളർ അല്ലേ? എല്ലാം ഗോൾഡൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എന്താണ് ബ്രീഡ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അടിപൊളി ഒരു പെറ്റ് ഫുഡിൻ്റെ ബ്രാൻഡ് പരിചയപ്പെടുത്താറുണ്ട്. ഈ ബ്രാൻഡിൻ്റെ പേര് പെറ്റ് പാട്രോൾ എന്നാണ്. ഇവർക്ക് മെയിനായിട്ട് ഡോഗ് ഫുഡുണ്ട്, ക്യാറ്റ് ഫുഡുണ്ട്. നമുക്ക് ഈ ഡോഗ്സിനെ അല്ലെങ്കിൽ ക്യാറ്റിനെയൊക്കെ വളരെ നമ്മൾ പെറ്റ് ഫുഡ് വാങ്ങിക്കാൻ നേരത്ത് ക്വാളിറ്റി, അതായത് പ്രീമിയം ക്വാളിറ്റിയുള്ള ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല, നല്ല പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. നമുക്ക് കുറഞ്ഞ ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കറക്റ്റായുള്ള റിസൾട്ട് നമ്മുടെ പെറ്റ്സിന് കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഒരു ബ്രാൻഡിനെ പറ്റി, അതായത് പെറ്റ് പാട്രോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഡോഗ് ഫുഡ് അല്ലെ ക്യാറ്റ് ഫുഡ് മാനുഫാക്ചേഴ്സ് ആണ്. ഇത് ഇമ്പോർട്ടാണ്, ഇമ്പോർട്ട് ക്വാളിറ്റി ഡോഗ് ഫുഡും ക്യാറ്റ് ഫുഡും ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വിലക്കുറവുള്ളൊരു ഡോഗ് ഫുഡ് അതുപോലെ തന്നെ ക്യാറ്റ് ഫുഡുമാണ് പെറ്റ് പാട്രോൾ നമുക്ക് തരുന്നത്. വിലക്കുറവെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അതിനകത്ത് കണ്ടൻസും കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയുള്ള ഡോഗ് ഫുഡും ക്യാറ്റ് ഫുഡുമാണ് ഇവർ നമുക്ക് തരുന്നത്. ഈ വിലയിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒന്നും തന്നെ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ളൊരു ഡോഗ് ഫുഡോ ക്യാറ്റ് ഫുഡോ നമുക്ക് കിട്ടത്തില്ല. മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാണ്, ഇമ്പോർട്ട് പ്രോഡക്റ്റാണ്, 100% അത് ഹ്യൂമൻ ഗ്രേഡാണ്. മെയിനായിട്ട് ഇത് 2 പാക്കിങ്ങിലാണ്, 1.25 അതുപോലെ തന്നെ 400 ഗ്രാമിൻ്റെയും പാക്കിങ്ങിലാണ് ഇപ്പോൾ ഇത് നമ്മുടെ വിപണിയിൽ കിട്ടുന്നത്. ഡോഗ് ഫുഡായാലും ക്യാറ്റ് ഫുഡായാലും അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പീസിനുള്ളതുണ്ട്, അഡൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സുണ്ട്. അങ്ങനെ 3 കാറ്റഗറിയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാറ്റിനാണെന്നുണ്ടെങ്കിൽ ക്യാറ്റിനുള്ളതുണ്ട്, കിറ്റൻസിനുള്ളതുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ വരുന്ന ചിക്കൻ ആൻഡ് റൈസ് ആണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മുടെ പുതിയതായിട്ടൊരു ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് നമ്മുടെ ഡോഗ്സിനോ അല്ലെങ്കിൽ ക്യാറ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ കൂടെ നമുക്ക് 25% പുതിയൊരു ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് ആഡ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് 100% ആയിട്ട് ഡോഗ്സിനായാലും ക്യാറ്റിനായാലും കൊടുക്കാം. കാരണം ഇത് ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യം ഡോഗ്സിനുള്ള ക്യാറ്റിന് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും കാര്യങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പെറ്റ് പെട്രോളിൻ്റെ ഡോഗ് ഫുഡായാലും ക്യാറ്റ് ഫുഡായാലും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഏത് ബ്രീഡായാലും, അത് ലാർജ് ബ്രീഡായാലും മീഡിയം ബ്രീഡായാലും സ്മോൾ ബ്രീഡായാലും, അവർക്കെല്ലാം തന്നെ ഈ ഒരു ഡോഗ് ഫുഡ് ഒരുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സെപ്പറേറ്റ് ലാർജിന് അല്ലാതെ മീഡിയം അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ ബ്രീഡിൽപ്പെട്ട ഡോഗ്സിന് അല്ലാതെ ക്യാറ്റിനും ഈ ഒരു പ്രോഡക്റ്റ് സ്യൂട്ട്. അതിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും ഇവരുടെ ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡോഗ്സിന് അല്ലെങ്കിൽ ക്യാറ്റിന് പ്രീമിയം ക്വാളിറ്റി ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് ഏറ്റവും വിലക്കുറവിൽ, ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നൊരു ബ്രാൻഡാണ് പെറ്റ് പെട്രോൾ എന്ന് പറയുന്നത്. ഇത് സ്പിറ്റ്സ് ആണ്. അവൻ്റെ സൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ്റെ ഇയർ എല്ലാം സ്പിറ്റ്സ് ആണ്. ഓക്കെ. ഇവൻ്റെ ഒരു 10 കിലോ 8 കിലോ 10 കിലോ വെയിറ്റ് വരും. വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ. ഇത് പോമറേനിയൻ ആണ്. ഓക്കെ. ഈ പോമറേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 കിലോ 3 കിലോ വെയിറ്റ് ആണ് ഇതിന് മാക്സിമം. അഡൾട്ടിന്? അഡൾട്ടിന്. ഓക്കെ. അത്ര പേരുത്തുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ കണ്ടാൽ ആനയാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. അതിനൊന്ന് എഴുന്നേപ്പിച്ചെടുത്തോ കേട്ടോ. അതിനെ കൂടുതലും ആൾക്കാർക്ക് അറിയത്തില്ല അതിനെ. ഓക്കെ. പലരും ഒരു പുൽപ്പട്ടി അല്ല പൂടപ്പട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മള് ഈ കാണുന്നതാണ് നമ്മുടെ സ്പിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡോഗ് അല്ലേ. ഇതാണ് സ്പിറ്റ്സ്. സ്പിറ്റ്സ്. അപ്പൊ നമ്മള് ശരിക്കും നല്ല ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കും. ഇപ്പൊ ഇതൊരു ചെറിയൊരു ഡോഗ് ആണ്, ഈ കാണുന്ന നമ്മുടെ പോമ്. അതിനേക്കാളില് നല്ല വലിപ്പമുള്ള ഒരു ഡോഗ് ആണ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ആ സൈസിലുള്ള വ്യത്യാസം. പിന്നെ നെക്സ്റ്റ് പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭയങ്കര കൊരയായിരിക്കും. ഓക്കെ. ഭയങ്കര കൊരയും. ഇവരൊരു വാച്ച് ഡോഗ് പോലെ നമുക്ക് വീട്ടില് മിക്കവാറുള്ള വീടുകളിലെല്ലാം വളർത്തുന്ന ഒരു സംഭവമാണ്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ടാൻ ഉണ്ട്, പല കളറുകളും വരുന്നുണ്ട്. വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട്. പക്ഷെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ് ഡോഗ് ആണ്. പെറ്റ് ഡോഗ് ആണ് അല്ലേ. അവരിപ്പോ കണ്ടില്ലേ ഇരിക്കുന്നുണ്ട്. അതെ, മോഡൽ തന്നെ. ഓക്കെ.
ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ആൾക്കാർ. ഓക്കെ, നമ്മളവിടെ ഫുൾ മിംഗിൾ ചെയ്ത് സ്പ്രിംഗ് തെറിച്ച് നടക്കുന്ന പോലെ ആളെ താഴെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെയാണ്. ഓക്കെ, ഇതിനകത്ത് കളേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് പോമിനകത്ത്? ഗോൾഡൻ, വൈറ്റ്, ഇതിൻ്റെ അകത്ത് സെയിം കളേഴ്സ്, അതേ കളറാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഏതൊക്കെ കളേഴ്സ് ഡോഗ്സ് ഉള്ളത്? നമുക്ക് ഗോൾഡൻ മാത്രമേ ഉള്ളൂ, ഗോൾഡൻ ബോംസ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, സ്പിറ്റ്സ് ആയാലോ? സ്പിറ്റ്സ് വൈറ്റും ഉണ്ട്, ഗോൾഡനും ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതിനകത്ത് ഹെയർ തമ്മിലും നല്ല വ്യത്യാസമാണ്. ഹെയർ തമ്മിൽ, ഇതിന്റെ ഹെയറും ഇതിന്റെ ഹെയറും തമ്മിൽ വ്യത്യാസമാണ്. വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, ഇത് ഇച്ചിരി എനിക്ക് തോന്നുന്നു സ്മൂത്ത് ആയിട്ടുള്ള, ഇത് റഫ് കോട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സ്പിറ്റ്സും പോമറേനിയനും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഓക്കെ, ചെയ്യാനുള്ളത് ശരിക്കും ആൾക്കാർ കൂടുതലും വിളിക്കുന്നത്, കൂടുതൽ ആൾക്കാർക്ക് വേണ്ട പോമിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിലുള്ള അവരുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ ഈ പോമാണ്. ഓക്കെ, പക്ഷെ അതിന്റെ റേറ്റ് വരുമ്പോഴേ നമുക്കൊരു 70,000 തൊട്ട് മേളോട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ 8 രൂപ തൊട്ട് 5 രൂപ, 8 രൂപ ആ റേറ്റിൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഒരു 10 രൂപ 15 രൂപ വരെയൊക്കെ ഈ സ്പിറ്റ്സിന് വരുന്നുണ്ടല്ലേ? സ്പിറ്റ്സിന് വരും. ഓക്കെ ഓക്കെ, പക്ഷെ അവർക്ക് ഈ പ്രൈസിൽ ഈ സാധനം വേണം, വേണമല്ലേ? അതാണ് കുഴപ്പം വരുന്നത്. അതിപ്പോ ഇത് തമ്മിൽ അവർക്ക് അറിയത്തില്ല, അവർ കൂടെ അവർ മനസ്സ് അവര് കാണുന്ന പോമെന്ന് പറയുന്നത് ഇതായിരിക്കും. അതെ, ഓക്കെ ഓക്കെ, ശരിക്കുള്ള പോമറേനിയൻ അതാണ്. അതാണ് ശരിക്കുള്ള പോമറേനിയൻ വരുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് ഈ കാണുന്നത്. ചിലതുപോലെ തന്നെ പല ബ്രീഡേഴ്സും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രോസ് ബ്രീഡിനെ കൊടുക്കാറുണ്ട്, ഈ പോമിനെയും സ്പിറ്റ്സിനെയും ക്രോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ബ്രീഡിംഗ് കൂടെ ചെയ്യാറുണ്ടോ? അത് നമ്മൾ ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ക്വാളിറ്റി അതിൽ കിട്ടത്തില്ല, കിട്ടത്തില്ല ഈ ഒരു ക്വാളിറ്റി. അതിന്റെ പപ്പി കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം. പോമോ സ്പിറ്റ്സ് ക്രോസ് ആയി കിടക്കുന്നതിന്റെ പപ്പി ഉണ്ടല്ലോ, എന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മെയിൽ ഡോഗ്സ് ആണ്. ശരിക്കും സ്പിറ്റ്സിന്റെ പപ്പിയും കാണിക്കാം, ആ ഒരു പപ്പിയും കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലാവുക, നമ്മളുടെ വ്യത്യാസം മനസ്സിലാവും. നമുക്ക് മൂന്നിനെയും കാണിക്കാം, പോമന്റെ പപ്പിയും കാണിക്കാം, പോമന്റെ പപ്പിയെ കാണിക്കാം, സ്പിറ്റ്സ് കാണിക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മുടെ ചേട്ടന്റെ ബാക്കിയുള്ള ഡോഗ്സിനെ കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ആൾക്കാരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ നമ്മൾ നിങ്ങൾ അഡൾട്ട് ആയിട്ടുള്ള രണ്ട് ഡോഗിനെ കണ്ടു, അതായത് പോമിനെയും കണ്ടു, സ്പിറ്റ്സിനെയും കണ്ടു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ പ്യുർ ബ്രീഡ് പോമിന്റെ പപ്പി, പ്യുർ സ്പിറ്റ്സിന്റെ പപ്പി, പിന്നെ ഇതിനോട് ക്രോസ് ചെയ്തിട്ട് വരുന്ന പപ്പി എങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, എന്റെ ബാക്കിയുള്ള ഡോഗ്സിനെ പരിചയപ്പെടാം. ഇത് സ്പിറ്റ്സിന്റെ പപ്പിയാണ്, സ്പിറ്റ്സിന്റെ അല്ലേ? പ്യുർ സ്പിറ്റ്സ് ആണ്, പ്യുർ സ്പിറ്റ്സ്. ഇതിപ്പോ എത്ര മാസമായ പപ്പീസ് ആണ്? ഇതൊരു 3 മാസം, 3 മാസമായ സ്പിറ്റ്സ് പപ്പിയാണ് അല്ലേ? ഓക്കെ, ഗോൾഡൻ കളറുള്ള പപ്പി, ഗോൾഡൻ കളർ. ഓക്കെ, ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഇത്? ഇത് ഫീമെയിൽ ആണ്, ഫീമെയിൽ പപ്പിയാണ് ഈ കാണുന്നത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ പോമിന്റെ പപ്പിയെ കാണാം. അത് ഇത് പോമിന്റെ പപ്പി, ഇതൊരു ഓക്കെ സെമി അഡൾട്ട് ആണ്. സെമി അഡൾട്ട് ആണല്ലേ? സെമി അഡൾട്ട് ആണ്. അപ്പൊ എത്ര മാസമായി ഇപ്പോഴേ? ഇവക്കിപ്പോ ഒരു 8 മാസം 9 മാസം. 8 മാസമായല്ലേ? ഓ ശരി ശരി. അപ്പൊ ഇതാണ് പപ്പീസിനെ കണ്ടു, നമ്മൾ ആദ്യം അഡൾട്ടിനെ കണ്ടു, പിന്നെ അടുത്ത് നമ്മൾ പപ്പിയാണ് കാണുന്നത്. ഇത് നമ്മുടെ പോമിന്റെ പ്യുർ പോം പപ്പിയാണ്, 8 മാസമായ പോം പപ്പിയാണ്. ഇത് നമ്മുടെ ജസ്റ്റ് 2 മന്ത്സ് ആയിട്ടുള്ള, 3 മാസമായുള്ള പപ്പിയാണ്. നമ്മൾ പപ്പി സ്റ്റേമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഇതിന്റെ ഇയറും ഇയറും ഈ ഒരു ഫേസ് അല്ലേ, ഹെഡ് എല്ലാം കാണുമ്പോൾ എല്ലാം നല്ല വ്യത്യാസം. നോക്കി ഇതിന്റെ ക്ലോസ് കാണിക്കാം. അപ്പൊ ഇതിന്റെ നമ്മുടെ നിങ്ങൾ ആ ഫേസ് നോക്കുക, ഇതിന്റെ ഒരു ഫേസ് നോക്കുക, വ്യത്യാസം കണ്ടോ? ഇച്ചിരി ഇത് പോയിന്റഡ് ആണ് ഫ്രണ്ടിലോട്ട്. അതുപോലെ തന്നെ ഇയർ നോക്കുക, വലിയ ഇയർ ആണ്, ഇതിന്റെ ചെറിയ ഇയർ ആണ്. പിന്നെ ഏറ്റവും നല്ല ഹെയറിന്റെ തന്നെ നോക്കുക, ഹെയർ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസമാവുന്നു. ഇതാണ് പോമിന്റെ പപ്പിയും സ്പിറ്റ്സിന്റെ പപ്പിയും തമ്മിലുള്ള നമുക്ക് കാണുമ്പോൾ ഒരു വ്യത്യാസം പറയുമ്പോൾ. ഇനി അടുത്ത് നമ്മൾ പല ആൾക്കാരും കൊടുക്കാറുള്ളതെന്ന് വെച്ചാൽ ക്രോസ് ബ്രീഡ് പപ്പിയെ കാണിക്കാറുണ്ട്, എന്നിട്ട് പോം പപ്പിയാന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന നമ്മുടെ പോമിന്റെയും സ്പിറ്റ്സിന്റെയും ക്രോസ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് ഇതിന്റെ. ഇത് ഫീമെയിൽ പപ്പിയാണ്. ഓക്കെ, എവിടെ ഫാദർ വന്ന് പോമും, ഓക്കെ, മദർ സ്പിറ്റ്സും ആണ്. സ്പിറ്റ്സും ആണല്ലേ? ഓക്കെ, ഇതിപ്പോ എത്ര മാസമായിട്ടേ പപ്പി? ഇതിപ്പം എത്ര മാസം? 8 മാസം. എട്ട് സെയിം, എവിടെ ഈ സെയിം ഇതിലിറങ്ങിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതായത് ഒരു പോമും അല്ല, സ്പിറ്റ്സും അല്ലാത്തൊരു അല്ലാത്തൊരു രൂപ. ഫേസ് ഫേസ് കാണുമ്പോഴും ആ ചെവിയുടെ സെറ്റിംഗ്സും കാണുമ്പോഴും കാര്യങ്ങളും ഹെയർ നോക്കുമ്പോൾ ഇതിനകത്ത് കാണുമ്പോഴും ചെറിയ ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ക്രോസ് ആണ്, വെയിറ്റും സംഭവങ്ങളും എല്ലാം ഉള്ളൂ. അതെ, ഇത് ക്രോസ് ആണ്. ഓക്കെ, പക്ഷേ ഇത് വേണമെന്നുണ്ട് ചില ബ്രീഡർമാർ ഇത് ക്വാളിറ്റി കുറഞ്ഞ പോകുന്ന പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അല്ലേ, എല്ലാം ഇമ്പോർട്ടന്റ് കുട്ടികളാണ്. ഓക്കെ, 4 മെയിലുണ്ട്. ഓക്കെ, അത് 4 ബ്ലഡ് ലൈൻ ആണ്. ഓക്കെ, 4 നമുക്ക് കാണിക്കാം. ഓക്കെ, അതിന്റെ പേരൻസ് എല്ലാം ഇമ്പോർട്ടന്റ്. അതെല്ലാം ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ ഫീമെയിൽസിന്റെ ലൈൻസ് എങ്ങനെ? അതെല്ലാം ഫീമെയിൽസ് ഇമ്പോർട്ടന്റ് പപ്പീസ് ഉണ്ട്. ഓക്കെ, എല്ലാം ചാമ്പ്യൻ ലൈൻ വരുന്നുണ്ട് എല്ലാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ കെന്നലിലെ സ്റ്റാർ പോംസിലെ ഡോഗ്സിനെ നമുക്ക് പരിചയപ്പെടാം. പോമറേനിയൻ, പോമറേനിയൻ നമുക്ക് മെയിൽസിന് ആദ്യം പരിചയപ്പെടാം. മെയിൽസിന് ആദ്യം. ഓക്കെ,
മണയുടെ ഇനി അടുത്ത നമ്മുടെ മെയിൽ ഡോഗ്സ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നാല് പേരാണ് ഇപ്പോൾ നിലവിൽ സ്റ്റഡ് ഡോഗ്സ് ആയിട്ടുള്ളത് അല്ലേ? അതെ അതെ. ഓക്കെ, ഈ നാല് പേര് നമ്മൾ കെന്നലിലെ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയേക്കണോ അതോ നിങ്ങൾ ഔട്ട്സൈഡിൽ സ്റ്റഡ് കൊടുക്കാറുണ്ടോ? കെന്നലിലെ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയേക്കാണ്, ഔട്ട്സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഔട്ട്സൈഡ് കൊടുക്കാറുണ്ട്, നല്ല ഫീമെയിൽസ് ആണെങ്കിൽ ചെയ്യാറുണ്ട്. അതായത് പ്യുവർ പോം, നല്ല ലൈനേജ് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ നാല് ഡോഗ്സും ഇപ്പോൾ എത്ര പ്രായത്തിലൊക്കെ ഉള്ളവരെ വരെ? ഇത് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഓക്കെ ഓക്കെ. ഇന്ത്യൻ ചാമ്പ്യൻ ആണല്ലേ? ഓക്കെ. അത് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇവനിപ്പോ നാല് വയസ്സുണ്ട്. നാല് വയസ്സായി. പപ്പിയായിട്ട് എടുത്താണോ? പപ്പിയായിട്ട് എടുത്താണല്ലോ. ചേട്ടൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഷോ ചെയ്യിച്ച് ചാമ്പ്യൻ ആണ്. അവന്റെ പേര് എന്താ ചേട്ടാ? ഇവന്റെ പേര് ഡോൺ. ഡോൺ അല്ലേ? ഡോൺ. ഓക്കെ, ഡോൺ ഇപ്പൊ നമുക്ക് നാല് വയസ്സ് ആവുന്നല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്, പപ്പിയായിട്ട് എടുത്ത ആളാണ് അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് അവന്റെ ഡോണിന്റെ പ്രൊഡക്ഷൻ? നല്ല പ്രൊഡക്ഷൻ, നല്ല പ്രൊഡക്ഷൻ. അവന്റെ പപ്പീസ് ഒക്കെ ഇവിടെ ആൾക്കാരെ കുട്ടികളുടെ ചോദിച്ചു വരാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ ഡോണിനെ കണ്ടു. ഇനി അടുത്ത നെക്സ്റ്റ്, ഇത് സ്റ്റാർക്ക്. സ്റ്റാർക്ക്, ആ സ്റ്റാർക്കിന് ഇപ്പൊ എത്ര വയസ്സായി? സ്റ്റാർക്കിന് ഇപ്പൊ രണ്ട് വയസ്സ്. രണ്ട് വയസ്സ്. രണ്ട് വയസ്സ്. ഇപ്പൊ ആള് സ്റ്റഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങാനുണ്ട്. ഷോ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇദ്ദേഹം ഷോ ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഇവനെയും പപ്പിയായിട്ട് കൊണ്ടുവന്നാണോ? ഇവനെയും പപ്പിയായിട്ട് കൊണ്ടുവന്ന ഇന്റർനാഷണൽ ചാമ്പ്യന്റെ കുട്ടിയാണ്. കുട്ടിയാണല്ലേ? ഓക്കെ ഓക്കെ. നമ്മളൊരു ചാമ്പ്യൻ ലൈനേജിലുള്ള റഷ്യൻ ഇമ്പോർട്ടിന്റെ കുട്ടിയാണ്. ഓക്കെ. സ്റ്റാർക്ക്, സ്റ്റാർക്ക്, സ്റ്റാർക്ക്. ഇനി അടുത്താള് മോഡ കയ്യിലിരിക്കുന്നത് ലിയോ. ലിയോ, ലിയോ. ഓക്കെ. അത് മന്ദീപ് സിംഗിന്റെ കയ്യിൽ നിന്ന് എടുത്ത ഡോഗ്സ് ആണ്. ഓക്കെ. ഇത് അതിപ്പോ എത്ര? ലിയോയ്ക്ക് ഇപ്പൊ എത്ര വയസ്സ്? ലിയോയ്ക്കും രണ്ടു വയസ്സ്. അവർ രണ്ടുപേരും സെയിം ഇതിലെടുക്കുന്നതാണ്. റഷ്യനും അവന് തായ്ലാന്റും ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. തായ്ലാന്റ് ബോണ്ടിന്റെ കുട്ടിയാണ്. കുട്ടിയാണല്ലേ? ഓക്കെ. റഷ്യൻ ബോണ്ടിന്റെ കുട്ടി. കുട്ടിയാണല്ലേ? ഓക്കെ. രണ്ട് ഒരേ പ്രായത്തിലുള്ള ലിയോയും സ്റ്റാർക്കും. സ്റ്റാർക്കും തുടങ്ങിയിട്ടില്ല, ഇദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ലിയോ തുടങ്ങിയിട്ടില്ല? ലിയോ തുടങ്ങിയിട്ടില്ല. നെക്സ്റ്റ് ഏതെങ്കിലും ഹീറ്റിൽ വരുവാണെങ്കിൽ ലിയോയെ കൊണ്ട് ചെയ്യിക്കാണല്ലേ? ഓക്കെ. ലിയോടെ ആയാലും സ്റ്റാർക്കിന്റെ ആയാലും നിങ്ങൾ ഔട്ട്സൈഡ് സ്റ്റഡ് കൊടുക്കാറുണ്ടോ? സ്റ്റഡ് കൊടുക്കുന്ന അതിന് അവർക്ക് പറ്റിയ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരെയും കൊടുക്കാറുണ്ട്. ഓക്കെ. രണ്ടുപേരും ചാമ്പ്യൻ, ഇന്റർനാഷണൽ ചാമ്പ്യന്മാരുടെ കുട്ടിയാണ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് നാലാമത്തെ പപ്പി. നാലാമത്തെ യവനാണ്. യവനാണല്ലേ? ഓക്കെ. ഇവനിപ്പോ എത്ര വയസ്സായി? ഇവനിപ്പോ മൂന്ന് വയസ്സ്. മൂന്ന് വയസ്സ്. ഇവന്റെ പേര് എന്താ? സെക്കൻഡ് ഈ ഡോൺ കഴിഞ്ഞാൽ അടുത്ത എടുത്തേക്കുന്ന ഇദ്ദേഹത്തിനാണ്. ഓക്കെ. ഡോൺ കഴിഞ്ഞല്ലേ? ഓക്കെ. പേരെന്താ ഇവന്റെ? എന്റെ പേര് മോട്ടു. മോട്ടു അല്ലേ? മോട്ടു നമ്മൾ വിളിക്കുന്ന. ഓക്കെ. ആളുടെ കുട്ടികളും ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാല് പേരാണ് നിലവിൽ നമ്മുടെ സ്റ്റഡ് ഡോഗ്സ് ആയിട്ടുള്ളത്. നമ്മള് നമ്മുടെ ബ്രീഡിംഗിന് വേണ്ടി അതുപോലെ തന്നെ നല്ല ഫീമെയിൽസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് അതിനായാലും നല്ല ബ്രീഡ് പുറത്തുനിന്ന് വരുവാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഡോഗ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാം തന്നെ ഗോൾഡൻ കളറിലുള്ള ഡോഗ് ആണ്. അപ്പം പോമി തന്നെ വൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് മറ്റുള്ള കളർ നോക്കുന്നില്ല? വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതുപോലെ മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എനിക്ക് വൈഫിനും മോൾക്കും എല്ലാം ഗോൾഡനോടാണ് താല്പര്യം. ആ ഒരു കളർ എനിക്ക് ഒന്ന് നിലനിർത്താൻ നല്ല മെയിൻറ്റനൻസ് ഉണ്ടെന്ന്. എളുപ്പമാണ്. നിങ്ങൾ ഈ ഡോഗ്സിനെല്ലാം തന്നെ പപ്പിയായിട്ട് എടുത്താണ്? എല്ലാ ഡോഗ്സിനും പപ്പിയായിട്ട്. പപ്പിയായിട്ട് എടുത്താണ്. ഓക്കെ. നിങ്ങൾ ഇപ്പൊ മെയിനായിട്ട് ഈ ഒരു ഡോഗ് എത്ര ദിവസമായി? പപ്പി എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി കൊണ്ടുവന്നു ഇതിനെല്ലാം? നമ്മള് 90 ദിവസം ആകുമ്പോൾ ഡോഗ്സിനെ എടുക്കും. നമ്മള് കൊടുക്കുന്നതും 90 ദിവസം ആകുമ്പോഴാണ് കൊടുക്കുന്നത്. പപ്പീസിനെ 90 ദിവസമായിട്ട് കൊടുക്കുന്നത് കാരണം റിസ്ക് ആണ്. അല്ല, നമ്മൾ കൊടുത്ത് അവർ കൊണ്ടുപോയി എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ വാക്സിനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി? എല്ലാം കംപ്ലീറ്റ് ആയി. നല്ല ആക്റ്റീവ്, നോർമൽ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ കൊടുക്കും. ഓക്കെ ഓക്കെ. ഒരു 3 മന്ത്സ് അല്ലെ, 90 ദിവസം പറയുമ്പോൾ ഇതിനൊക്കെ എത്ര വെയിറ്റ് കാണും ചേട്ടാ? അവർക്കൊക്കെ ഒരു 1.5 കിലോ പോലും കാണില്ല. കാണത്തില്ല. ഓക്കെ. മാക്സിമം വെയിറ്റ് മാക്സിമം ഇതിനിപ്പോ കണ്ടില്ല, ഇതിപ്പോ 2 കിലോ അത്രയേ ഉള്ളു അല്ലേ? 1.5 കിലോ. വേറെ പപ്പീസ് വരുമ്പോ എന്തായാലും ഒരു 3 മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാന്നല്ലോ. അതെ അതെ. ഇവരുടെ ഒരു നമ്മുടെ സ്റ്റഡ് ഡോഗ്സിന്റെ ഒരു മെയിന്റനൻസ് എങ്ങനെ നമ്മുടെ കെനലിലൂടെ? എല്ലാം വൈഫാണ് അവര്. വൈഫും വൈഫും മോളോടാണ് ചെയ്യുന്നത്. എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ? എന്താ പറയുക, ഫുഡ് മുട്ട കൊടുക്കും, പിന്നെ ബിസ്ക്കറ്റ്, കനൈൻ ക്രീക്കിന്റെ ബിസ്ക്കറ്റ് ആണ് കൊടുക്കുന്നത്. റോയൽ ക്യാനൊക്കെ നേരത്തെ കൊടുത്തോണ്ടിരുന്നതാണ്, പക്ഷെ സ്കിന്നിനൊക്കെ കംപ്ലയിൻസ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡുകൾ മാറ്റി മാറ്റി നോക്കി നോക്കി ലാസ്റ്റ് നമുക്ക് സക്സസ് ആയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഡ്രൈ ഫുഡും കൊടുക്കാറുണ്ട്, പിന്നെ മറ്റേ മറ്റേ നമ്മൾ ചിക്കനും ചോറൂടെ കൊടുക്കാറുണ്ട്. അങ്ങനെ ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഇവർ ശരിക്കും ഒരു ഒത്തിരി ഫുഡൊന്നും വേണ്ടാത്ത പീരീഡ്? ചെറിയ ഫുഡ് മതി, കുറച്ച് ക്വാണ്ടിറ്റി മതി. അതെ അതെ. ഓക്കെ. ഇപ്പൊ ഈ അഡൽട്ട്, ഇവർക്ക് അഡൽട്ട് ഡോഗ് നിങ്ങൾ എത്ര നേരം ഫീഡ് ചെയ്യാറുണ്ട്? നമ്മള് 2 നേരം. രണ്ട് നേരം ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ. ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും നമ്മൾ ഡ്രൈ ഫുഡ് മേടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും, വൈകിട്ട് ചിക്കനും ചോറും കൊടുക്കും. അങ്ങനെ അല്ലേ? ഓക്കെ ഓക്കെ. ഇവർ നിങ്ങളെങ്ങനെ ഫുൾ ടൈം കേജിലാണോ നമ്മൾ ഈ ടെറസ്? ഇപ്പൊ ചൂടായതുകൊണ്ടാണ് അവരെ അതിന്റെ അകത്ത് തന്നെ ഇട്ടേക്കുന്നത്. ഫാൻ ഇട്ട് നിർത്തിയേക്കുന്നത് അല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അഴിച്ചു വിട്ടേക്കുമായിരിക്കും. ഓക്കെ ഓക്കെ. ചേട്ടാ, ഇവരുടെ ഈ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ചേട്ടാ? ഇല്ല, പ്രോബ്ലംസ് ഒന്നും. ഷെഡിങ് അങ്ങനെ വരാറുണ്ടോ? ഷെഡിങ് വരാറുണ്ട്, ഈ ചൂട് ടൈമിലൊക്കെ ഷെഡിങ് വരാറുണ്ട്. ഇപ്പൊ ഷെഡിങ് ആണ് ഇത്. ഇതൊക്കെ ഇത് എവനെക്കാട്ടി ഹെയർ ചെയ്ത് നിന്ന ഡോഗ്സ് ആണ്. ഓക്കെ.
Female collection, female. Like? Female. Okay, we have all our female dogs. Female dogs. All adult, adult. All adult. All puppy. And okay. Monday, Okay. ಅಲ್ಲ ನಾವು ಕಾಣುವ ಇಂಡಿಯಲ್ನೇ ಅರಿಯಪಡುವ ಕೆನಲ್ಸ್ ಅನ್ನ ಡಾಗ್ಸ್ ಆನ ಅಲ್ಲ ಮಂದೀಪ್ ಸಿಂಗ್ ಇಂಡೆ ಗೌರವಿಂಡೆ ಅವರ ಬ್ರೀಡಿಂಗ್ ಅಲ್ಲ ಡಾಗ್ಸ್ ಆನ ನಮ್ಮ ಬ್ರೀಡಿಂಗ್ ಅಲ್ಲ ಡಾಗ್ಸ್ ಇನಾತೆ ಇದೆಲ್ಲ ಇರೋ ನಮ್ಮ ಬ್ರೀಡಿಂಗ್ ಅಲ್ಲ ಆ ಒರಾಳೇ ಇರೋ ಒರಾಳೇ ಮಾತ್ರ ಇರೋ ಒರಾಳೇ ನಾವು ಕೀಪ್ ಮಾಡ್ತಿರೋ ಬಾಕಿ ಎಲ್ಲ ನಾವು ಸೇಲ್ ಆಲ್ಕಾರ್ ನಮ್ಮ ಅವಶ್ಯಕಾರಕ್ಕೆ ಕೊಡ್ಕಾರೋ ಅಲ್ಲ ಓಕೆ ನಾವು 90 ಡೇಸ್ ಸಮಯ ನಮ್ಮ ಪಪ್ಪಿಸ್ನೆ ಎಲ್ಲ ಕೊಡ್ಕೋ ಅದೆ ಅದೆ ಓಕೆ ನೀವು ಶರಿಕಂ ಚೇಟನ ಈ ಒಂದು ಡಾಗ್ಸ್ನೆ ಪೋಮರೇನಿಯನೋಡ ಒಂದು ಸ್ಪೆಷಾಲಿಟಿ ಐಟ್ ಚೇಯಾನ ಒಂದು ಕಾರ್ಯ ಅಂತ ಚೇಯಾನ ಒಂದು ಕಾರ್ಯ ನಾವು ಕುಂಜಲವಟ್ಟೆ ನಾವು ಪೋಮರೇನಿಯನ್ ಬರೆಯೋಣ ವಳತ್ತುನ ಎಲ್ಲ ಸ್ಪಿಟ್ಸ್ ಆನ ನಾವು ಇದನೆ ಕುರಿಚ മനസ്സിലാക്കി വന്നപ്പോഴാണ് പോമറേനിയൻ ഇതല്ല ഇതാണ് സാധനം എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു പോമറേനിയനെ കാണാൻ ഒരു സാഹചര്യം കിട്ടി. അപ്പൊ നമുക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അതിനെ തിരക്കി പിടിച്ച് നല്ല ബ്രീഡർമാരെ നോക്കിപ്പോയി ഒത്തിരി പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത് മേടിച്ചിട്ട് വന്നൊക്കെ സ്പിറ്റ്സ് ആണ് ഇവിടെ കിടപ്പുണ്ട്. അതിപ്പോഴും കളയാൻ പറ്റില്ലല്ലോ. പിന്നെ വർഷങ്ങളായിട്ട് ഇതിനെ പഠിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ അത് തന്നെ അങ്ങനെ കുറെ പഠിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഉള്ളത്. നമ്മളിപ്പോ ഇപ്പൊ ഒരു പപ്പിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ഫോമാണോ സ്പിറ്റ്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും നിങ്ങൾ ഒരു പപ്പി എടുക്കുമ്പോൾ അതായത് അഡൾട്ട് സോറി നമ്മുടെ കെന്നലോട്ടൊരു പേരൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരു പപ്പി എടുക്കുമ്പോൾ മെയിൽ ഡോഗ് ആയാലും ഫീമെയിൽ ആയാലും നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മൾ ശ്രദ്ധിക്കുന്നത് മെയിൻ ആയിട്ട് നല്ല ബ്രീഡറെ നോക്കും. ഓക്കെ, നോക്കിയിട്ട് ആ ബ്രീഡറെ നോക്കിയിട്ട് ആ ബ്രീഡർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ പറയും നമുക്ക് എനിക്ക് വേണ്ടത് ഈ ക്വാളിറ്റിയാണ്, ഈ രീതിയിലായിരിക്കണം എൻ്റെ പപ്പീസ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർ സെലക്ഷൻ ചെയ്യുന്ന ഡോഗ്സിൻ്റെ പപ്പീസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പപ്പി ഇപ്പോൾ ഒരു നിങ്ങൾ ചാമ്പ്യന്മാരുടെ ഡോഗ്സ് നമ്മുടെ കെന്നലിലുണ്ട്, പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഷോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് കാണും ഈ ഒരു പോമിന്, ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്തോ കാര്യങ്ങൾ ഇതിനകത്ത് അതിൻ്റെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് സ്ക്വയർ ടൈപ്പ് ആയിരിക്കണം, ടെയിൽ നോക്കണം, ഇയർ നോക്കണം, നോസ്, പിന്നെ ടീത്ത് എല്ലാം ഓക്കെ ആയിട്ട് കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഡോഗ്സ് റയറാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ബ്രീഡിങ്ങിന് എടുക്കുമ്പം ഡോഗ്സിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഓവർ വലിപ്പം ആയി കഴിഞ്ഞാൽ പട്ടികൾക്ക് ആ ഒരു വലിപ്പം പപ്പീസിനും അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിലിലെ ഫാദറിനെ മദറിനെ ഇപ്പോൾ നമ്മൾ വളരെ സെലക്ട് ചെയ്തിട്ടാണ്, സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്ക്വയർ ടൈപ്പ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഫീമെയിൽസിനെ നമ്മൾ നിർത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബ്രീഡിംഗ് ഉണ്ടോ നിങ്ങൾ അതോ? ഇല്ല, നമുക്ക് ഇവരെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ നമുക്ക് വർഷത്തിൽ ഒറ്റ ബ്രീഡിങ്ങേ പറ്റത്തുള്ളൂ. രണ്ട് ഹീറ്റ് വരുമെങ്കിലും ഒരു ബ്രീഡിംഗ് നമുക്ക് ചെയ്യത്തുള്ളൂ അല്ലേ? ചെയ്തു. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാറുണ്ടോ? കോംപ്ലിക്കേഷൻസ് വരും. നമുക്കിപ്പോൾ മൂന്ന് പപ്പീസ് മാക്സിമം, രണ്ട് പപ്പി, ഒരു പപ്പിയൊക്കെ കാണത്തുള്ളൂ, ഒരു പപ്പി രണ്ട് പപ്പി. നമ്പേഴ്സ് കുറവായിരിക്കും അല്ലേ? ആ, നമ്പേഴ്സ് കുറവ്. മൂന്ന് പപ്പിയൊക്കെ കിട്ടിയാലും ആ മൂന്നെണ്ണത്തിനെ നമുക്ക് സക്സസ് ആക്കി വളർത്തി കൊണ്ടുവരാൻ പാടായിരിക്കും. കാരണം ഈ പാലിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. പിന്നെ വളരെ ചെറിയ ഹോബിയാണ്, നമ്മള് ബൾബൊക്കെ ഇട്ട് കൊടുത്ത് ചൂടൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുവരണം. ഓക്കെ, ചേട്ടാ, അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് പപ്പിയുടെ കളർ വ്യത്യാസമാണ്, ഗോൾഡൻ അല്ലാതെ അല്ലേ? ഗോൾഡൻ കളറിനെ പറയുന്ന പേര് ഗോൾഡൻ സേബിൾ. ഗോൾഡൻ സേബിൾ, ഇത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കളർ. അതെ, സർട്ടിഫിക്കറ്റിന്റെ അകത്ത് വരുന്ന ഗോൾഡൻ സേബിൾ അല്ലേ? അത് ഗോൾഡനകത്ത് ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക് കളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീമെയിൽസ്, പല ഏജ് ഗ്രൂപ്പുള്ള ഫീമെയിൽസ് ആണ്. ഇതെല്ലാം തന്നെ ലിറ്റേഴ്സ് എല്ലാം ഇവരിപ്പോൾ രണ്ട് നാല് പേര് അഞ്ച് പേര് ലിറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്, അത് ഒരു പപ്പിയാണ്. ഓണല്ലേ മനോട്ടെ, ഇനി ഇപ്പോൾ അടുത്ത വിഷയം, നമ്മൾ ഈ ഡോഗ് നമ്മുടെ പോമിൻ്റെ പപ്പിയൊക്കെ വളർത്തുമ്പോൾ, അപ്പം ഹെയറി ബ്രീഡാണ്, അത്യാവശ്യം നമ്മൾ വളർത്തുമ്പോൾ ഒരു ഫുഡിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു തന്നു. നമുക്ക് ഈ എപ്പോഴും ഈ ഫാനോ എ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ബ്രീഡാണ് ഇവർക്ക്. ഇവർക്ക് ഈ ചൂട് സമയം നമ്മുടെ ക്ലൈമറ്റിന് അങ്ങനെ എ സിയുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ ചൂട് ഈ രണ്ട് മാസം വരുമ്പോൾ അവർക്ക് ചൂട് തട്ടാത്ത രീതിയിൽ ചെയ്യണം. ഇപ്പം തന്നെ നമ്മളിവിടെ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ലെങ്കിലും അവരുടെ ആ ഇത് കണ്ടില്ല, അവരുടെ ഫേസ് ശ്രദ്ധിച്ചറിയാം അവർക്ക് ആ ചൂട്.
അതാണ് കൂട്ടി നിറക്കാൻ നമ്മൾ അതിന്റെ തന്നെ ഇട്ടേക്കുന്നത്. പപ്പീസിന്റെ ഒരു വില ഭാഗം പറഞ്ഞു എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു കൃത്യമായിട്ടൊരു വില കാണത്തില്ല, എന്നാലും ഏത് വിലയിൽ നിന്നാലും നമ്മുടെ കെനൽ പപ്പീസിന്റെ കറക്റ്റ് പോമറേനിന്റെ പപ്പി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 70,000 തൊട്ടാണ്. 70,000 തൊട്ട് മേളോട്ടാണ്. അത് എവിടെയൊക്കെ പപ്പി വരുമ്പോൾ നമ്മൾ 120-130 ആ റേറ്റിലേ കൊടുക്കും. റേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ഇത് സ്പിറ്റ്സിൻ്റെ ആണല്ലോ. സ്പിറ്റ്സിൻ്റെ ആണെങ്കിൽ വൈറ്റ് പപ്പീസൊക്കെ ആകുമ്പോൾ 5 രൂപ ആ റേറ്റിൽ പോകും. ഓക്കെ, ഗോൾഡൻ പപ്പീസ് വരുമ്പോൾ 8 രൂപ 10 രൂപ അതിൻ്റെ അകത്ത് ആ റേഞ്ച് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ പപ്പീസിൻ്റെ. അത് തന്നെ. പിന്നെ ഈ പോമും സ്പിറ്റ്സൂടെ ക്രോസ് ആയിട്ടുള്ള പപ്പീസ് ഇറങ്ങുമ്പോൾ ആ ഒരു 15-20 രൂപ ആ റേറ്റിൽ പപ്പീസ് പോകും. അതേ ഉള്ളു. അതീ കൂടുതലായിട്ട് ഈ മറ്റേ ആൾക്കാർ പറയുമല്ലോ ഈ ഷോ ക്വാളിറ്റി, പെറ്റ് ക്വാളിറ്റി. ആ പെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ മുമ്പേ കാണിച്ചത്. ഓക്കെ, പെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് പോമറേനിയൻ തന്നെ പെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് 30 രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാണുമ്പോൾ പപ്പീസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പോകുമെന്ന് പറഞ്ഞാൽ അതിന് പോകുമെന്നേ ആൾക്കാർ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പേരൻസിനെ അല്ലേ കണ്ടിട്ടുണ്ട്. കണ്ടെടുക്കാം, ഫാദറിനെ ആയാലും മദറിനെ ആയാലും കണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് പപ്പീസിനെ അത് 90 ഡേയ്സ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. ഡേയ്സ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. ഓക്കെ ഏട്ടാ.